എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യത എസ് സി ആർ ടി ഫാക്ട് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എൽ ഡി സി എൽ ജി എസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ക്യാപ്സുൽ രൂപത്തിലുള്ള ക്ലാസ്സിൽ പരിചയപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്നത്. കേരള ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പി എസ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഗൈഡുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ കുറേ പേജുകൾ ഒതുങ്ങുന്നതാണ് ഈ ഒരു ടോപ്പിക്ക്. എസ് സി ആർ ടെസ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞു പോകുന്നത്. എന്നാൽ പരീക്ഷകളിൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു ഈ ചാപ്റ്ററുകളിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും അതോടൊപ്പം തന്നെ മാച്ച് ദ ഫോളോയിങ് രൂപത്തിലും ഡയറക്റ്റ് ചോദ്യമായിട്ടും ഒക്കെ ചോദിക്കുന്നത് ഈ എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന പല ചാപ്റ്ററിലൂടെയാണ്. അപ്പോൾ നമ്മൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അത് സെപ്പറേറ്റ് ഒരു നോട്ട് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ പറഞ്ഞ എസ് സി ആർ ടിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നോട്ട് നിങ്ങൾ എഴുതി വെക്കുക. അതിലേക്ക് ഈ ഗൈഡിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ എൽ ഡി സി പരീക്ഷ അല്ലെങ്കിൽ എൽ ജി എസിന്റെ പരീക്ഷ ആയിക്കോട്ടെ, ആ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഈ പേപ്പർ നിങ്ങൾ വായിച്ചു പോകണം. അതായത് എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ ഉൾപ്പെടുന്ന പോയിന്റുകൾ മാത്രം ഒന്ന് വായിച്ചു പോകണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് എനിക്ക് ചോദ്യം വരിക, ആ ചോദ്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും, അതിന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഗൈഡിലുള്ള കാര്യങ്ങളും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എസ് സി ആർ ടി പഠിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. എസ് സി ആർ ടിയിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താണ് ചോദിക്കുക, ആ കാര്യങ്ങൾക്ക് മാർക്ക് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എസ് സി ആർ ടി പഠനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ ഗൈഡൊക്കെ മൊത്തം എടുത്ത് വായിച്ചാൽ മതി, എസ് സി ആർ ടി സെപ്പറേറ്റ് എടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എസ് സി ആർ ടിയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ എസ് സി ആർ ടിയിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് നോട്ടാക്കി എഴുതി വെക്കണം. അതിലേക്ക് ഒരിക്കലും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് സി ആർ ടിയിലെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ അധ്യായമായിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികൾ നൽകിക്കൊണ്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഈ നാല് വരികളിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ വരികൾ ആരുടേതാണ്, ആര് രചിച്ച വരികളാണ്, ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. തൊട്ടുകൂടാത്തവർ, തീണ്ടികൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ. ഇത് ഏത് കൃതിയിലെ വരികളാണെന്ന് വെച്ചാൽ ദുരവസ്ഥ. ആരുടെ വരികളാണെന്ന് വെച്ചാൽ കുമാരനാശാൻ. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടികൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോ മൃഗങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ദുരവസ്ഥ എന്ന കൃതി കുമാരനാശാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുമാരനാശാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ എന്ന കൃതിയിലെ നാല് വരികൾ പഠിച്ചപ്പെട്ടു. തൊട്ടുകൂടാത്തവർ, തീണ്ടികൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോ മൃഗങ്ങൾ. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും, പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തിൽ നിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ടപ്പോൾ കേരളത്തിൽ ഒരു ഭ്രാന്താലയം എന്ന് പരാമർശിച്ച ആരാണ്, സ്വാമി വിവേകാനന്ദനാണ്. ഇനി ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓരോ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുകയാണ്. അവർ ആ ഒരു സമൂഹത്തിന് നൽകിയിരുന്ന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നു കേരള നവോത്ഥാനത്തിന്റെ ആദ്യ പതികൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. കേരള നവോത്ഥാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ കേരള ചരിത്രത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഉൾപ്പെട്ട വ്യക്തിത്വമാണ് ആര്, വൈകുണ്ഠസ്വാമികൾ. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ പതികൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം ജനിച്ച തീയതി കൃത്യമായ എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ചോദ്യമായി വരാം. 1809 മാർച്ച് 12. 1809 മാർച്ച് 12 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു, കേരള നവോത്ഥാനത്തിന്റെ ആദ്യ പതികൻ എന്നറിയപ്പെടുന്നു വൈകുണ്ഠസ്വാമികൾ. 1809 മാർച്ച് 12 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. 1809 മാർച്ച് 12 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ എന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണർ അറിയപ്പെടുന്നത് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്ന പേരിലാണ്. പാടത്തൊരു പദം നമ്മൾ പഠിച്ചപ്പെട്ടു, മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ. ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായിട്ട് ഉപയോഗിക്കാനായിട്ട് വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്, പി എസ് സി പരീക്ഷയിലെ എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. 1836
പി എസ് സി പരീക്ഷയിൽ സമത്വ സമാജവുമായി ബന്ധപ്പെട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടതും ഇത് തന്നെയാണ്, സമത്വ സമാജമാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു 1836 സമത്വ സമാജം സ്ഥാപിച്ചു. ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് സമബന്ധി ഭോജനം. സമബന്ധി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണ്. അതോടൊപ്പം തന്നെ വൈകുണ്ഠസ്വാമികൾ ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവിൽ ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ചാനാർ ലഹള. തിരുവിതാംകൂറിലെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുട്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? പ്രചോദനമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ ഇത് പഠിച്ചു പോവാം. കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ആ പോയിന്റുകളെല്ലാം തന്നെ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് പഠിച്ച് കേരള നവോത്ഥാനത്തിന്റെ ആദ്യപതികൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചപ്പെട്ട് 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഇനി മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വ സമാജം സ്ഥാപിച്ച ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ. വർഷം ചോദിച്ചാൽ 1836. ഇനി ഏറ്റവും പ്രധാനമായിട്ട് സമത്വ സമാജവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം പരിചയപ്പെട്ടു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സമത്വ സമാജമാണ്. ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെട്ടത് സമബന്ധി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണം വെണ്ണീജന്റെ ഭരണം എന്ന് അഭിപ്രായപ്പെട്ട വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ് വൈകുണ്ഠസ്വാമികൾ. ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരാവുന്നതാണ്. അതേപോലെ തന്നെ ചാനാ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണ്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. വിദ്യയും അതുപോലെ തന്നെ വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും ധനവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിത്തം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ്. അപ്പൊ വിദ്യയും ധനവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശേഷിച്ചുകൊണ്ട് ജാതിമത ചിന്തകളില്ലാതെ മനുഷ്യരെ ഒരുപോലെ കണ്ട് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. പി എസ് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാരാണ് ചട്ടമ്പി സ്വാമികളാണ്. ഇനി അടുത്ത് 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്പൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തൊട്ട് മുമ്പ് നമ്മൾ 1809 മാർച്ച് 12 വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ എസ്ആർ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഡേറ്റുകൾ നമ്മൾ ഓരോ ഡേറ്റുകളും പരിചയപ്പെടുന്ന സമയത്ത് ഇതിന് മുമ്പത്തെ ഡേറ്റുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഡേറ്റുകളാണ് പരസ്പരം അങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കത് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഒരു 1809 മാർച്ച് 12 ആരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ജനിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കുന്നതാണ് 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. അപ്പൊ അയ്യപ്പൻ എന്ന യഥാർത്ഥ പേരുണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആരാന്നൊക്കെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം പിൽക്കാലത്ത് ചട്ടമ്പി എന്ന് അറിയപ്പെട്ടു. ചട്ടമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലീഡർ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിൽ ചട്ടങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല ഗുരുനാഥൻ ആരെ ഏൽപ്പിച്ചു? അയ്യപ്പനെ ഏൽപ്പിച്ചു. അങ്ങനെ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന് അദ്ദേഹം എന്താണ് അറിയപ്പെട്ടു. അങ്ങനെയാണ് പിൽക്കാലത്ത് അദ്ദേഹം എന്താണ് ചട്ടമ്പി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി അടുത്തത് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ എന്താണ് വാദിച്ചു എന്ന കാര്യം ഓർക്കാം. അപ്പൊ ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ പരീക്ഷകളൊക്കെ ചോദിക്കാം. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനം അതോടൊപ്പം സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകി. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അധസ്ഥിതരോടൊപ്പം അദ്ദേഹം എന്താണ് മിശ്ര ഭോജനം നടത്തി. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിത്വമാണ് ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിത്വമാണ് ചട്ടമ്പി സ്വാമി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത
പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി എന്താണ്? അത് ശരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു, വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിക്കുന്നത്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. പിൽക്കാലത്ത് അദ്ദേഹം ചട്ടമ്പി എന്ന് അറിയപ്പെട്ടു. അതേപോലെ തന്നെ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. അതേപോലെ പിന്നെ മിശ്രഭോജനം നടത്തി എന്ന് നമ്മൾ പഠിച്ചപ്പെട്ടു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷകളിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ അപ്പം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഒരു കാര്യം കാണുന്ന സമയത്ത് അത് ശരിയാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. അപ്പം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൃതികളാണ്. നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ മൂന്ന് കൃതികളെ പറയുന്നുള്ളൂ. ഈ മൂന്ന് കൃതികളാണ് പലപ്പോഴും ഈ അടുത്തുള്ള പരീക്ഷയിൽ പോലും ചോദ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എസ് സി ആർ ടിന്റെ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേജിൽ എഴുതി വെക്കണം. അതിലേക്ക് ഇനി ബാക്കി കൃതികളൊന്നും ഇവിടെ ചേർക്കാൻ പാടില്ല. ബാക്കി കൃതികൾക്ക് നിങ്ങൾ ഈ പറയുന്ന കീഴൊക്കെ നോക്കി പഠിക്കുന്ന സമയത്ത് അത് വേറെ ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഇത് എന്താണ് എസ് സി ആർ ടിയിൽ ഉള്ളതാണെന്ന് പ്രത്യേകം തിരിച്ചു വേണം എന്താ പഠിക്കാനായിട്ട്. അപ്പൊ ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ആ മാർക്ക് ഒരിക്കലും നിങ്ങൾ കളയാൻ പാടില്ല. അപ്പൊ വേദാധികാര നിരൂപണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാചീന മലയാളം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിഭാഷ എന്ന കൃതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട മൂന്ന് കൃതികൾ: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ എന്നീ കൃതികൾ എന്താണ് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് ചോദിക്കാം, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. ഇനി അടുത്ത് എന്താണ്? സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. അപ്പൊ അവിടെ വേണമെങ്കിൽ എല്ലാ വിഭാഗം എന്നതിലും മാറ്റിയിട്ട് സവർണ വിഭാഗങ്ങളുമായിട്ട് എന്ന് വേണമെങ്കിൽ തന്നിട്ട് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താണ്? എല്ലാ വിഭാഗങ്ങളുമായിട്ട് എന്നാണ് അവിടെ എടുത്ത് ഓർത്തിരിക്കേണ്ടത്. എന്താണ് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ? സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എന്താണ് എല്ലാ വിഭാഗങ്ങളുമായിട്ട് അദ്ദേഹം എന്താണ് യോജിച്ചു പ്രവർത്തിച്ചു. ഇനി മറ്റൊന്ന് എന്താണ്? ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് എന്താണ് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതെന്താണ് ശരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ്: ഒന്ന്, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അടുത്തത്, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായിട്ട് അദ്ദേഹം എന്താണ് യോജിച്ച് പ്രവർത്തിച്ചു. അടുത്തത് എന്താണ്? ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. പിന്നെ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അദ്ദേഹം സമാധിയാവുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചിട്ടാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചിട്ടാണ് സമാധിയാവുന്നത്. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സമാധിയാവുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അപ്പൊ ഈ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സമാധിയാവുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയാണെന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ എസ് സി ആർ ടെസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മളോട് പരിചയപ്പെട്ടത്. അപ്പൊ പരിചയപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരിക്കലും കൂടി പറയാം. വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25 ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിക്കുന്നത്. അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ചട്ടമ്പി എന്ന് പിന്നീട് അറിയപ്പെട്ടു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇനി മിശ്രഭോജനം നടത്തി അദ്ദേഹം. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഉപനിഷത്തുകളും വേദങ്ങളിലും അദ്ദേഹത്തിന് എന്താണ് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ രണ്ട് നവോത്ഥാന നായകരെ കുറിച്ചാണ്. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ക്യാപ്ഷൻ രൂപത്തിലുള്ള ക്ലാസ്സിൽ തുടർന്നുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, എസ് സി ആർ ടെസ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതി വെക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഗുണപ്രദമായിരിക്കും. 100% ഉറപ്പിച്ചു പറയുകയാണ്. ഇതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഗൈഡിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ എസ് സി ആർ ടി പഠിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. എസ് സി ആർ ടിയിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക, ഗൈഡിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഗൈഡ് പഠിക്കുന്ന സമയത്ത് എസ് സി ആർ ടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ചിലപ്പോൾ ഈ പോയിന്റുകൾ വീണ്ടും വീണ്ടും കാണും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് അത് വായിക്കുകയും ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അടുത്തൊരു ക്യാപ്ഷൻ രൂപത്തിലുള്ള ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണ്ടോട്ടാ. അതുവരേക്കും നന്ദി, നമസ്കാരം.